വരൾച്ചയുടെ പ്രതിവിധി എന്താണ്? നമ്മുടെ ഹൃദയം വരണ്ടുപോയ ഹൃദയത്തെ ഒന്ന് നന്നാക്കുക. ആത്മീയമായ ഒരുപാട് പിന്നോട്ട് പോയൊരു കാലഘട്ടമാണ്. നമ്മുടെ കാഴ്ചകളെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, നമ്മുടെ നാവിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, നമ്മുടെ കൈകാലുകളെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ബസ്സിലിരുന്ന് പുറകോട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് വൃത്തികെട്ട രംഗങ്ങളാണ്. നമ്മുടെ മക്കൾ LKG UKG പഠിക്കുമ്പോൾ അവന് നീ സമ്മാനമായി വാങ്ങിക്കൊടുക്കുന്ന മൊബൈലിൽ അവന്റെ കൈവെള്ളയിൽ നിന്ന് തെളിഞ്ഞു വരുന്ന വൃത്തികെട്ട ചിത്രങ്ങൾ കാണുമ്പോൾ എന്റെ പൊന്നുമോന്റെ ഹൃദയം മലിനമാവുകയാണ്, വരൾച്ചയുണ്ടാവുകയാണ്. സന്ധ്യാനേരങ്ങളിൽ പണ്ടുകാലങ്ങളിൽ അത്താഴം വിളമ്പാറില്ല. എന്തേ ഉപ്പ എനിക്ക് വിശക്കുന്നു, ഉമ്മ എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മായുടെ വസ്ത്രത്തിന്റെ കോന്തല പിടിച്ച് കരയുന്ന കുഞ്ഞിനോട് നീ ഒലു ഉണ്ടാക്കി കൈകാലുകൾ കഴുകി എറാത്തു പോയിരുന്നെന്ന് സ്വലാത്തു ചൊല്ലിയാൽ നിനക്ക് ഭക്ഷണമുണ്ട്. അവിടെ പോയിരുന്നു 100 സ്വലാത്തു ചൊല്ലിയാൽ, 100 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ, അസ്തഗ്ഫിറുല്ലാഹല്ല അദീം എന്ന സുന്ദരമായ ദിക്റുകൾ ചൊല്ലിയാൽ മരിച്ചുപോയ നമ്മുടെ വാപ്പമാർക്ക് വേണ്ടി ഉപ്പമാർക്ക് വേണ്ടി ഒരു യാസീനോദീട്ട് നീ ഹദിയ ചെയ്താൽ ഇതൊന്നും ചെയ്യാതെ അത്താഴം വിളമ്പിയിരുന്നില്ല ഒരു കാലഘട്ടങ്ങളിൽ മുസ്ലിം വീടുകളിൽ. ഇന്ന് ഈ അവസ്ഥയ്ക്ക് മാറ്റം സംഭവിച്ചില്ലേ പ്രിയപ്പെട്ടവരെ? ഇന്ന് സ്വലാത്തിന്റെ ശബ്ദം കേൾക്കുന്ന ഏത് വീടുണ്ട്? ഇന്ന് സ്വലാത്തിന്റെയും ദിക്റിന്റെയും സുന്ദരമായ ഈരടികൾ കേൾക്കുന്ന ഇടവഴികളിലൂടെ കടന്നു പോകുമ്പോൾ അന്നൊക്കെ നമ്മുടെ വീടുകൾക്ക് ടെറസിന്റെ ആഡംബരങ്ങളില്ല, നമ്മുടെ വീട്ടിന്റെ മുറ്റത്ത് സുന്ദരമായ കാറില്ല, പക്ഷേ ജീവിതത്തിന് സന്തോഷമുണ്ടായിരുന്നു. സന്ധ്യയാകുമ്പോൾ വിളക്കൊക്കെ ഒന്ന് കഴുകി വെച്ച്, മക്കളോടൊക്കെ കൈകാലുകൾ കഴുകിയിട്ട് മകരവിന് ഉപ്പ പള്ളിയിൽ പോകുമ്പോ കുട്ടിയെ വിളിച്ചു കൊണ്ടുപോകുന്നു, പെമ്മക്കളോട് പറയുന്നു ഞങ്ങൾ വരുമ്പോഴേക്ക് 100 സലാത്ത് ചൊല്ലി വെച്ചേക്കണം. അങ്ങനെ പറഞ്ഞിട്ട് പോകുമ്പോഴേക്കും അവിടെയുള്ള ഉമ്മ പെങ്ങന്മാര് സലാത്ത് ചൊല്ലുന്നു. ഏത് അവസ്ഥയും ചൊല്ലാൻ പറ്റുന്ന ഒരു ഇബാദത്താണ് ദിക്റാണ് സലാത്ത്. അതുകൊണ്ട് ഉമ്മ പെങ്ങന്മാരും അതിൽ കൂടുന്നു. അങ്ങനെ അവര് സലാത്തുകളും സലാമുകളും ചൊല്ലിയിരിക്കുമ്പോ നമ്മുടെ കാരണവൻ കൊച്ചുമകനുമായി പള്ളിയിൽ നിന്ന് തിരിച്ചു വന്നിട്ട് ഒരു ഫാത്തിഹ ഓതി ദുആ ഇരുന്നിട്ടല്ലാതെ അത്താഴം വിളമ്പിയിരുന്നില്ല. ആത്മീയതയുടെ ആ കാലഘട്ടമൊക്കെ എപ്പോഴാണ് തിരിച്ചു വരുന്നത്? അന്ന് നമ്മുടെ നിഅമത്തിന് അനുഗ്രഹത്തിന് നാം വില കൊടുത്തിരുന്നു. ഇപ്പോഴുള്ള നമ്മുടെ ഈ ഉപ്പാപ്പമാരോട് ചോദിച്ചു നോക്കിയാൽ അറിയാം, അന്ന് അതാ അത്താഴം വിളമ്പണമെങ്കിൽ സ്വലാത്തിന്റെ ശബ്ദം അങ്ങ് അടുക്കളയിൽ കേൾക്കണമായിരുന്നു. ഇന്ന് ആ സ്ഥാനത്താണ് TVയുടെ കടന്നുവരവ് വരുന്നത്. TV വന്നപ്പോൾ നമ്മൾ പതുക്കെ പതുക്കെ നമ്മുടെ കുട്ടികൾ അതാ ഹോംവർക്ക് ചെയ്യുന്നതിൽ നിന്ന്, സ്വലാത്തു ചൊല്ലുന്നതിൽ നിന്ന്, ദിക്റിന്റെ ഈരടികൾ അന്തരീക്ഷത്തിൽ മുഴക്കുന്നതിൽ നിന്ന് അതാ പതുക്കെ പതുക്കെ മാറിയിട്ട് മാതാപിതാക്കളും അതിന്റെ മുന്നിൽ ഇഴ്ത്തിക്കാഫിരിക്കുന്ന വൃത്തികെട്ടൊരു രംഗത്തിലേക്ക് അതാ നമ്മുടെ സമൂഹം മാറുകയാണ്. വരൾച്ച സംഭവിച്ചത് എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിലാണ്, വരൾച്ച സംഭവിച്ചത് എന്റെയും നിങ്ങളുടെയും അവയവങ്ങളിലാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഡ്രസ് ചെയ്യുന്ന ഒരു അടയാളപ്പെടുത്തലുകളും നമ്മുടെ വീട്ടിലില്ല, ഒരു സ്വലാത്ത് കേൾക്കാനില്ല. 8 മാസം പ്രായമുള്ള കുട്ടി ശബ്ദങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ അവന് കേൾക്കാൻ അതാ സിനിമാ നടിമാരുടെ ശബ്ദങ്ങളാണ്. അവിടെ ഒരു ദിക്റിന്റെ ശബ്ദം 8 മാസം പ്രായമുള്ള കുഞ്ഞ് കേൾക്കുന്നില്ല, ദിക്റവൻ പഠിക്കുന്നില്ല, തൊട്ടിയിലിട്ട് ഇങ്ങനെ ആട്ടിയിട്ട് എല്ലാ ബലാഉം ആഫത്തും ഇടങ്ങേറുകൾ മുസീബത്തും നബി തങ്ങളെ ബറകത്തിനാൽ യമൈ കാക്കണേ യാ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ദണ്ണം വബാവാ സൂരിയും മറ്റുള്ള ദീനമടങ്ങലും
ബദിരീങ്ങളെ ബറകത്തിനാൽ ശിഫയാക്കണേ യാ റബ്ബനാ. ലാ ഇലാഹ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു. ദാഹ മൗതദ് കൂട്ടിടും ഇബ്ലീസ് കൂസിന് കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ശൈഖു തങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു. ഈ ദിക്റിന്റെ ശബ്ദങ്ങൾ എത്ര മധുരതരമായി നമ്മുടെ മനതലങ്ങളെ വശീകരിച്ച് നൂറ്റാണ്ടുകൾ നമ്മുടെ മുൻഗാമികൾ കഴിഞ്ഞുപോയപ്പോ ഈ ആത്മീയമായ അഡ്രസ്സുകളൊന്നും നമ്മുടെ വീടുകളിലില്ല. നമ്മുടെ മക്കളിലേക്ക് പരിവർത്തനം ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ശീലങ്ങൾ രക്ഷിതാക്കളായ എൻ്റെയും നിങ്ങളുടെയും കരങ്ങളിലില്ല. അത് നമുക്ക് നമ്മുടെ തലമുറയിലേക്ക് കൊടുക്കാനില്ല. വാളിൻ്റെ സഹസുകൾ ശുഷ്കിച്ചു വരികയാണ്. ആത്മീയമായ എല്ലാ മേഖലകളും നശിച്ചു വരികയാണ്. എവിടെയാണ് വരൾച്ച സംഭവിച്ചതെന്ന് നാം കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട സഹൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തൂരി തങ്ങൾ പറഞ്ഞതുപോലെ, നമ്മുടെ ഹൃദയത്തിന് ബാധിച്ചതായ അന്ധത, നമ്മുടെ അവയവങ്ങൾക്ക് ബാധിച്ചതായ പ്രശ്നങ്ങൾ, അത് മാറ്റിയെടുക്കുമ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്ന ഫിൽ ജസദി ലമുദ്ഗാ, ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്. ആ മാംസകഷ്ണം നന്നായാൽ ശരീരം നന്നായി, ആ മാംസകഷ്ണം ചീത്തയായാൽ അതും എല്ലാം ചീത്തയായി. സഹാബാക്കൾ ജിജ്ഞാസരായി ചോദിക്കുമ്പോൾ പറയുകയാണ്, അലാ വഹിയൽ ഖൽബ്, എല്ലാം ചീത്തയാക്കുന്നൊരു മാംസകഷ്ണം അത് ഹൃദയമാണ്, എല്ലാം നന്നാക്കുന്ന മാംസകഷ്ണവും അതും ഹൃദയമാണ്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ട് കടന്നുപോയി പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മുടെ ഹൃദയമൊന്ന് നന്നാക്കണം. അല്ലാഹു അവന്റെ ആകാശമണ്ഡലങ്ങളിൽ നിന്ന് അവന്റെ നഅമത്ത് നമുക്ക് ചൊരിച്ചു തരും. പ്രതിയെക്കുറിച്ച് നമുക്ക് മനസ്സിലായി, പ്രതി നമ്മൾ തന്നെയാണ്. നമ്മുടെ കരങ്ങൾ പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. പ്രതിവിധി എന്താണ്? ഈ വെള്ളമില്ലാത്ത പ്രശ്നം ഈ കാലഘട്ടത്തിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിലോ മാത്രമല്ല, ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം മഹാനവറുകൾ പ്രബോധനത്തിന്റെ വിവിധ വശങ്ങളുമായി മുന്നോട്ട് പോകുമ്പോ ജനങ്ങളെല്ലാം ഒരുമിച്ചു കൂടുകയാണ്. 70,000 ജനങ്ങളുണ്ട്. അവരെല്ലാം എന്ന് പറയുന്നൊരു പ്രശ്നം, ഞങ്ങൾക്ക് മഴ കിട്ടുന്നില്ല. ഓ കലീമുല്ലാ, അല്ലാഹുവിന്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനം അലങ്കരിക്കുന്നവരെ, ഞങ്ങൾക്ക് മഴ ലഭിക്കുന്നില്ല. ഞങ്ങൾക്ക് വേണ്ടി, മഴയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമോ? ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം അവരോടൊപ്പം അതാ ഇറങ്ങി പുറപ്പെടുകയാണ്. 70,000 ആളുകൾ ഉൾക്കൊള്ളുന്ന ഒരു വലിയ മൈതാനിയിൽ അവിടെ എത്തി മഹാനവറുകൾ അതാ ആകാശത്തിലേക്ക് കൈ ഉയർത്തുകയാണ്. ഞങ്ങൾക്ക് നീ മഴ നൽകണമേ, നിന്റെ അനുഗ്രഹം ചൊരിച്ചു തരണമേ. ഞങ്ങളുടെ കൂട്ടത്തിൽ മുല കുടിക്കുന്ന കൊച്ചുമക്കളുണ്ട്, അവർ ദാഹത്തിലാണ്. ധാരാളം ഇബാദത്ത് ചെയ്യുന്ന ഉപ്പാപ്പമാര് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. മേഞ്ഞു നടക്കുന്ന കന്നുകാലികൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. കൊച്ചുമക്കൾ കരയുകയാണ്, മാതാക്കൾ അന്തരീക്ഷത്തിലേക്ക് മക്കളെ ഉയർത്തിയിട്ട് നിലവിളിക്കുകയാണ്, ഞങ്ങൾക്ക് മഴയില്ല, ഞങ്ങൾക്ക്
മഴ തരണമേ എന്ന് ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം 70,000-ൽ അധികം വരുന്ന ജനങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ സൂര്യൻ ശക്തമായ ചൂടിൽ തന്നെ അന്തരീക്ഷം തണുക്കുന്നില്ല. മൂസ നബി ചോദിച്ചാൽ എപ്പോഴും മറുപടി ഉത്തരം ഓക്കെയാണ്. പക്ഷേ 70,000 ആളുകളുടെ മുമ്പിൽ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഉത്തരമില്ല, മഴയുടെ ലക്ഷണമില്ല, അന്തരീക്ഷം തണുക്കുന്നില്ല. മഹാനവറുകൾ വീണ്ടും പ്രാർത്ഥിക്കുകയാണ്, പടച്ചവനെ നിന്റെ അടുക്കലുള്ള എന്റെ സ്ഥാനം കുറഞ്ഞു പോയിട്ടുണ്ടോ? എങ്കിൽ ഒരിക്കലും സ്ഥാനം കുറയാത്ത ആഖിറുസ്സമാനിൽ ഇറങ്ങാനുള്ള എനിക്ക് ശേഷം വരാനുള്ള പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടത്തേക്ക് വലിയ സ്ഥാനമാണല്ലോ ഉള്ളത്. ആ നബി തങ്ങളുടെ ഹക്ക് കൊണ്ടെങ്കിലും ഞങ്ങൾക്ക് മഴ തരണേ. മൂസ നബി വീണ്ടും കേണപേക്ഷിക്കുകയാണ്, അപേക്ഷകൾ തുടരുകയാണ്. എന്റെ സ്ഥാനം അവിടത്തേക്ക് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും ഒരിക്കലും സ്ഥാനം കുറയാത്ത ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാ, ആ നബി തങ്ങളുമായി അവിടത്തേക്ക് വലിയ ബന്ധമാണല്ലോ ഉള്ളത്. ആ നബി തങ്ങളുടെ ഹക്ക് കൊണ്ടെങ്കിലും ഞങ്ങൾക്ക് മഴ തരണമേ എന്ന് ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചപ്പോൾ അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് മറുപടി വരികയാണ്, ഓ മൂസ, നിങ്ങളുടെ സ്ഥാനം എന്റെ അടുക്കൽ കുറഞ്ഞിട്ടില്ല, നിങ്ങളുടെ സ്ഥാനം എന്റെ അടുക്കൽ കുറഞ്ഞിട്ടല്ല മഴ ലഭിക്കാത്തത്, മറിച്ച് 70,000 ആളുകളുള്ള ഈ കൂട്ടത്തില് ഒരു മനുഷ്യൻ 40 കൊല്ലമായി എനിക്ക് എതിരെ അതാ പാപം ചെയ്ത് ജീവിക്കുന്നുണ്ട്. അവൻ കള്ളുകുടിയിലാണ്, അവൻ ചീട്ടുകളിയിലാണ്, അവൻ വ്യഭിചാരത്തിലാണ്, അവൻ സർവത്തോനിവാസത്തിലാണ്, അവൻ കൂട്ടിയടിയും നുണയുമായി നടക്കുന്നവനാണ്, അവൻ വൃത്തികെട്ടവനാണ്, അവന് നിസ്കാരമില്ല, അവന് നോമ്പില്ല, വഅളിന്റെ മജ്ലിസിൽ വരാൻ അവന് സമയമില്ല, അവൻ ക്ലബ്ബുകളിൽ തങ്ങുകയാണ്, ക്യാരംസ് കളിയിലാണ്, ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ടിരിക്കുകയാണ്, നന്മയിലേക്ക് വരാൻ അവന് സമയമില്ല. പാപിയായ ആ മനുഷ്യന്റെ കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് മൊത്തത്തിൽ മഴ ഞാൻ തടയുന്നത് എന്ന് മഹാനായ മഹത്തായ അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് അതാ അറിയിപ്പ് വരുമ്പോൾ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുകയാണ്, ഈ 70,000 വരുന്ന മഹത്തായ ജനസഞ്ചയത്തിന് കേവലം ഒരു മനുഷ്യന്റെ പാപം കൊണ്ട് മഴ തടയുന്നുവെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? അല്ലാ അതിനുള്ള മാർഗമൊന്ന് കാണിച്ചു തരുമോ? അപ്പോഴാണ് അല്ലാഹു പറയുന്നത്, 70,000 ആളുകളിലേക്ക് വിളിച്ചു പറ, 40 കൊല്ലം അല്ലാഹുവിനെ അനുസരിക്കാതെ ഇരുന്ന മനുഷ്യ ഈ 70,000-ൽ നിന്ന് പുറത്തുപോ. അങ്ങനെ അവനെ പുറത്താക്കിയാലല്ലാതെ മഴ ലഭിക്കുകയില്ല. അതുകൊണ്ട് പാപം ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ പാപിയുടെ കാരണത്തിലാണ് മഴ തടയപ്പെടുന്നതെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ ആ പാപത്തിൽ നിന്ന് രാജിവെച്ച് മടങ്ങിക്കോ. മൂസാ നബി അലൈഹിസ്സലാം ചോദിക്കുകയാണ്, റബ്ബേ 70,000 ആളുകൾ കേൾക്ക, ഞാൻ എങ്ങനെ പറയാനാണ്? അന്ന് ഇതേപോലെയുള്ള മൈക്രോഫോണുകളൊന്നുമില്ല, സംവിധാനങ്ങളില്ല. അപ്പോൾ ബഹുമാനപ്പെട്ട ഈസനബി അലൈ മൂസ നബിയോട് പറയുന്നു, നിങ്ങൾ വിളിച്ചു പറ, എത്തിക്കേണ്ട ജോലി നമുക്കാണ്. നിങ്ങൾ വിളിച്ചു പറ, എത്തിക്കേണ്ട ജോലി നമുക്കാണ്. പണ്ട് കഅബയുണ്ടാക്കിയപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് ഈ പരിശുദ്ധ ബൈത്തിൽ വന്ന് ഹജ്ജ് ചെയ്യാൻ വേണ്ടി മുഅ്മിനീങ്ങളെ വിളിക്കാൻ പറഞ്ഞപ്പോ ഇതേപോലെ ഒരു ചോദ്യം ചോദിച്ചു.
എങ്ങനെയാണ് ഞാൻ വിളിക്കുക? ഈ മരുഭൂമിയിൽ ആരുമില്ല. ഒരു മനുഷ്യന്റെ കാൽപ്പാട് പോലും പതിയാത്ത മരുഭൂമിയിൽ ഞാൻ ആരെ നോക്കിയാണ് വിളിക്കേണ്ടത്? അല്ലാഹു പറഞ്ഞു വിളിക്കേണ്ട ചുമതല മാത്രമേ ഉള്ളൂ, എത്തിക്കേണ്ട ചുമതല എനിക്കാണ്. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വിളിച്ചപ്പോ ഹജ്ജ് ചെയ്ത എല്ലാ ഹാജിമാരും ലബ്ബൈക്ക പറഞ്ഞു. ലബ്ബൈക്ക പറഞ്ഞവരാണ് ഇപ്പോൾ ഹജ്ജിന് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹുവേ, മക്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യണമേ. ഇതേപോലെ മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചപ്പോ അല്ല പറഞ്ഞു, നിങ്ങൾ വിളിക്കുക, എത്തിക്കേണ്ട ജോലി നമുക്കാണ്. അങ്ങനെ ബഹുമാനപ്പെട്ടവർ അതാ സദസ്സിന് മുമ്പിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുകയാണ്, ദിവസങ്ങളോളം ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം ലഭിക്കാത്തതിന്റെ കാരണം, ഏ 70,000 കൂട്ടരേ, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ പാപം ചെയ്ത് 40 കൊല്ലം ജീവിക്കുന്നുണ്ട്, അവൻ ഇറക്കി വിടാതെ മഴ ലഭിക്കുകയില്ല, അവൻ ഇറങ്ങിപ്പോകാതെ മഴ ലഭിക്കുകയില്ല. അപ്പോൾ ഈ മനുഷ്യനും ഇത് കേൾക്കുകയാണ്, 70,000 കൂട്ടത്തിൽ ഒരു മനുഷ്യൻ പാപിയായി 40 കൊല്ലം ജീവിച്ച മനുഷ്യൻ, അയാൾ തിരിഞ്ഞും പിരിഞ്ഞും നോക്കുന്നുണ്ട്. കാരണം എന്നെക്കാളും വല്ല മിടുക്കന്മാര് ബാക്കി ബാക്കിലുണ്ടോ എന്ന് നോക്കുകയാണ്. പക്ഷേ ആരും എഴുന്നേൽക്കുന്നില്ല. ഇദ്ദേഹം ചിന്തിക്കുകയാണ്, പടച്ചവനെ, ഞാനിപ്പൊ എഴുന്നേറ്റാൽ ഈ നേതാക്കന്മാരുടെ ഇടയിൽ ഞാൻ ആകെ വശലായി പോകുമല്ലോ. അദ്ദേഹം പതുക്കെ മുണ്ടെടുത്ത് തലയിലേക്ക് ഇടുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് അല്ലാഹുവിലേക്ക് അങ്ങ് പശ്ചാത്തപിക്കുകയാണ്. പടച്ച റബ്ബേ, നിന്നെ ധിക്കരിച്ചുകൊണ്ട് 40 കൊല്ലം ഞാൻ ജീവിച്ചപ്പോഴും നീ എനിക്ക് മഴ തടഞ്ഞിട്ടില്ല, വെള്ളം തടഞ്ഞിട്ടില്ല, നീ എനിക്ക് വായു തടഞ്ഞിട്ടില്ല, ആരോഗ്യം തടഞ്ഞിട്ടില്ല. ഞാൻ കള്ളു കുടിക്കാൻ പോയപ്പോ അവിടെ കടന്നു മരിച്ചില്ല, സിനിമയ്ക്ക് പോയപ്പോ അത് കണ്ടുകൊണ്ടിരുന്നു മരിച്ചില്ല, ഞാൻ എന്റെ സുഹൃത്തിനെ വഞ്ചിച്ചപ്പോൾ മരിച്ചില്ല, പലിശയ്ക്ക് പണം കൊടുത്തപ്പോൾ മരിച്ചില്ല, എന്നെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു, ആരും അറിഞ്ഞില്ല, നിനക്ക് മാത്രം അറിയാമായിരുന്നു, അതുകൊണ്ട് ആ 40 കൊല്ലവും എന്നെ സംരക്ഷിച്ച റബ്ബേ, ഞാനിതാ നിന്റെ മുന്നിൽ ഖേദിച്ചു മടങ്ങുന്നു. ഇവിടെ നിന്ന് ഞാൻ എഴുന്നേറ്റാൽ ജനങ്ങളെല്ലാം എന്നെ അറിയും, ഞാൻ ഇന്ന വീട്ടിലെ ഇന്നാളാണ്, വലിയ സ്ഥാനമുള്ള ആളാണ്, ഞാൻ ആകെ ഇളിപ്യനായി പോകും. അതുകൊണ്ട് എന്റെ റബ്ബേ, നീ എനിക്ക് പൊരുത്തപ്പെടണമേ, ഞാൻ ഇറങ്ങിപ്പോകാതിരുന്നാൽ ഈ ജനങ്ങൾക്ക് മഴയും തടയും, അതുകൊണ്ട് നീ മാത്രമേ എന്നെ സഹായിക്കാനുള്ളൂ, നീ എനിക്ക് പൊറുത്തു തരണേ അല്ലാ. ആരും അറിയാതെ ഹൃദയം അല്ലാഹുവിനോട് അടുപ്പിച്ചുകൊണ്ട് ഈ മനുഷ്യനങ്ങ് പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ടാണ് കള്ളുകുടിച്ച കള്ളുകുടിയ, ചീട്ട് കളിച്ചവനെ, തെറ്റിലേക്ക് പോയവനെ, നിനക്ക് വേണ്ടത് അല്ലാഹുവിനെയാണെങ്കിൽ അല്ലാഹുവിന് വേണ്ടത് നിന്നെയുമാണ്. നീ അതാ ഖേദിച്ചു മടങ്ങിക്കോ, മഴ തടയാതിരിക്കട്ടെ, നിന്നെ അല്ലാഹു സ്വീകരിക്കുന്നതാണ്. ഈ പ്രാർത്ഥന തലയിൽ മുണ്ടിട്ടുകൊണ്ട് രഹസ്യമായി ഈ 70,000 ആളുകളുടെ ഇടയിൽ നിന്ന് ഈ മനുഷ്യൻ പ്രാർത്ഥിച്ചപ്പോൾ കാരുണ്യക്കടലായ അല്ലാഹു ആ പ്രാർത്ഥന അങ്ങ് സ്വീകരിച്ചോ. അപ്പോഴതാ കോരിച്ചൊരിയുന്ന മഴ അവരിലേക്ക് വരുന്നു. മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, അല്ല റബ്ബേ, ഒരാൾ ഇറങ്ങിപ്പോയിട്ടേ മഴ പെയ്യുള്ളൂ എന്ന് പറഞ്ഞല്ലോ, ഇപ്പൊ എന്ത്, ആര് ഇറങ്ങിപ്പോയത് കണ്ടിട്ടില്ല, മഴ നല്ലതുപോലെ പെയ്തല്ലോ. അങ്ങോട്ട് ചോദ്യം ചോദിച്ചപ്പോൾ അല്ലാഹു കാരുണ്യക്കടലായ റബ്ബ് പറയുകയാണ്, ഓ മൂസ നബിയേ, 40 കൊല്ലമായി അതാ പാപം ചെയ്ത മനുഷ്യൻ ആ കൂട്ടത്തിൽ ആരാരും ഇല്ലാതെ ആരാരും അറിയാതെ അവിടെ ഒന്ന് തൗബ ചെയ്തു. ഇനി ഒരിക്കലും ഞാൻ കള്ളു കുടിക്കുകയില്ല, ഞാൻ ചീട്ട് കളിക്കുകയില്ല, ഒരു തോതിവാസത്തിനും ഞാൻ പോവുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് പൊരുത്തപ്പെടേണ്ടി വന്നു, ഞാൻ എന്റെ അടിമയ്ക്ക് പൊരുത്തപ്പെട്ടു കൊടുത്തു. കാരണം പാപം ചെയ്തവനെ പിടിച്ച് ആക്രമിക്കാനും നരകശിക്ഷയിൽ ഇടാനും കാത്തിരിക്കുന്ന ഒരു രക്ഷിതാവല്ല നമ്മുടെ രക്ഷിതാവ്. ഹുവ അർഹമുർ റാഹിമീൻ, കാരുണ്യത്തിന്റെ കടലാണ്.
നമുക്ക് എല്ലാം തന്നവനാണ്, സുന്ദരമായ മുഖം തന്നവനാണ്, സുന്ദരിയായ ഭാര്യയെ തന്നവനാണ്, സ്നേഹസമ്പുഷ്ടമായ മാതാവിനെ തന്നവനവനാണ്, സ്നേഹ റസൂലിനെ നമുക്ക് സമ്മാനിച്ചവനവനാണ്, അവൻ അർഹമുർ റഹീമാണ്. അതുകൊണ്ട് പാപം ചെയ്തിട്ട് വിഷമിച്ചിരിക്കുന്ന ആരെങ്കിലും എന്റെ സദസ്സിൽ ഉണ്ടെങ്കിൽ, എന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ, പാപത്തിൽ നിന്ന് പശ്ചാത്തപിച്ചാൽ അല്ലാഹു നിന്നെ ഏറ്റെടുക്കുന്നതാണ്. അതുകൊണ്ട് ആ പാപം ചെയ്ത മനുഷ്യൻ അവിടെ ഇരുന്ന് തൗബ ചെയ്തപ്പോ, ഞാൻ ആ തൗബ സ്വീകരിച്ചു നബിയേ, ആ കാരണത്തിലാണ് നിങ്ങൾക്ക് മഴ കിട്ടിയത്, ആ കാരണം കൊണ്ടാണ് മഴ കിട്ടിയത്. ഈ സംഭവം നമ്മളെ രണ്ട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. പാപിയുള്ളൊരു സമൂഹത്തിൽ അല്ലാഹുവിന്റെ നിഅമത്ത് ഉണ്ടാവുകയില്ല. പാപം ചെയ്ത ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ അവിടെ നിഅമത്തില്ല. ഇനി അല്ലാഹുവിനോട് എത്ര പാപം ചെയ്തവനാണെങ്കിലും അവൻ ഖേദിച്ചു മടങ്ങിയാൽ അല്ലാഹു അത് പൊറുത്തു തരുന്നതാണ്. അവൻ അർഹമുർ റഹീമാണ്. നമുക്കറിയാം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അല്ലാഹു പറയുന്നതായ ഒരു ഖുദ്സിയായ ഹദീസിൽ, യബ്ന ആദം, ഓ ആദമിന്റെ മക്കളെ, ഇന്നക മാ ദഉതനി വറജഉതനി ഗഫർതു ലക അലാ മാ ഫീ അലാ മാ കാന ഫീക വലാ ഉബാലി. നിങ്ങൾ എത്ര പാപം ചെയ്താലും എന്നോട് ചോദിച്ചു വന്നാൽ, എന്നോട് പ്രതീക്ഷിച്ചു വന്നാൽ നിങ്ങൾക്ക് ഞാൻ പൊറുത്തു തരാം, വലാ ഉബാലി, നിങ്ങൾക്ക് പൊറുത്തു തരുന്നതിന് എനിക്ക് യാതൊരു പ്രശ്നമില്ല. ഇബ്ന ആദം, ലൗ ബലഗത്തു ദുനൂബുക അനാന സമാ, ആകാശത്തിലെ മേഘം കണക്കെ നിങ്ങളുടെ പാപം വർദ്ധിച്ചു വന്നാലും, തുമ്മസ്തഗ്ഫർതനീ ഗഫർതു ലക വലാ ഉബാലി, അങ്ങനെ ധാരാളം പാപം ചെയ്തിട്ടും നിങ്ങൾ പാപം പൊറുക്കലിന് വേണ്ടി എന്റെ അടുക്കൽ അതാ ചോദിച്ചു വന്നാൽ, ആരാരും അറിയാത്ത സമയത്ത് നിഷീധിനിയുടെ നിശബ്ദതയിൽ ലോകം കൂർക്കമ്പലിച്ചുറങ്ങിയപ്പോ നീ എഴുന്നേറ്റ് ഒതു ഉണ്ടാക്കി രണ്ട് റക്കാത്ത് നിസ്കരിച്ചിട്ട്, അല്ലാഹുവേ ഞാൻ കള്ള് പിടിച്ചുപോയി, പെണ്ണ് പിടിച്ചുപോയി, ഞാൻ തോന്നിവാസങ്ങൾ ചെയ്തുപോയി, നീ എനിക്ക് പൊറത്തു തരണമേ എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരുപാട് സാധനങ്ങളിൽ വഞ്ചന കാണിച്ചു പോയി, ഞാൻ ഒരുപാട് കൂട്ടയടി ഉണ്ടാക്കി പോയി, ഗൈബത്തിനെ മീമത്ത് പറഞ്ഞു പോയി, അല്ലാഹുവേ നീ എനിക്ക് പൊരുത്തപ്പെട്ടു തരണമേ, ഞാൻ ആരെയാണോ വഞ്ചിച്ചത് അവനെ കണ്ട് ഞാൻ പൊരുത്തപ്പെടിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് തൗബയുടെ വാതിലുമായി നീ മുട്ടി നോക്കിയാൽ അല്ലാഹു നിനക്ക് പൊറത്തു തരുന്നതാണ്. വീണ്ടും പറയുകയാണ്, യബ്ന ആദം, ആദം സന്തതികളെ, ഭൂമി നിറച്ച് പാപവുമായി നിങ്ങൾ എന്നെ കണ്ടുമുട്ടിയിട്ട് നിങ്ങൾ എന്നോട് ഖേദിച്ചു മടങ്ങിയാൽ നിങ്ങൾക്ക് ഞാൻ പൊറുത്തു തരാം, വല ഉബാലി. എന്തുകൊണ്ടാണ് ഇവന് പൊറത്തു കൊടുത്തത് എന്ന് ചോദിക്കാൻ ആരുമില്ല. അല്ലാഹുവിന്റെ പ്രവർത്തനങ്ങൾ ചോദ്യം ചെയ്യപ്പെടുകയില്ല, നമ്മുടെ പ്രവർത്തനങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. അതുകൊണ്ട് പാപം ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ പശ്ചാത്തപിച്ചു മടങ്ങിയാൽ അല്ലാഹുവിന്റെ ആകാശത്തിൽ നിന്ന് നമുക്ക് കോരിച്ചൊരിഞ്ഞു തരുന്നതാണ്.